പഴയന്നൂരിൽ കോവിഡ് സമൂഹ വ്യാപന ഭീതി നിലനിൽക്കുന്നില്ലെന്നും ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ. രോഗസാധ്യതയുള്ളവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിലും മുൻകരുതലെടുക്കുന്നതിലും ആരോഗ്യവകുപ്പ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ കരുതൽ നടപടികൾ കൈക്കൊള്ളുന്നതിനായി യു ആർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽ വന്നവരെ കൃത്യമായി നിരീക്ഷണത്തിലിരുത്തുവാനും ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളുവാനും ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ പറഞ്ഞു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് രോഗം പ്രൈമറി കോണ്ടാക്ട് പ്രാഥമിക തല ബന്ധമുണ്ടായ ആളുകളെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചതിന്റെ ഭാഗമായി മറ്റാളുകളിലേക്ക് രോഗം പടരാതിരിക്കുന്നതിനും ക്വാറന്റൈനിലുള്ള ആളുകൾക്ക് പോസിറ്റീവ് ആയാൽ അവരെ അവർ രോഗികളായി മാറിയാൽ അവരെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ മാറ്റം പെട്ടെന്ന് തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അവരുടെ സഞ്ചാരപഥം പെട്ടെന്ന് കണ്ടെത്താൻ, അവർക്ക് രോഗം വന്നതിന്റെ സാഹചര്യം പെട്ടെന്ന് കണ്ടെത്താൻ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അതാണ് ഏറ്റവും പ്രധാനം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് വളരെ ഫലപ്രദമായി തന്നെ കഴിഞ്ഞ യോഗത്തിനെ തുടർന്ന് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അന്ന് കോൺടാക്റ്റിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് പിന്നെ തുടർന്ന് ബാക്കി ആർക്കും പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടായി. ഇപ്പൊ തന്നെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അവരുമായി പ്രാഥമിക ബന്ധത്തിലേർപ്പെട്ട എല്ലാവരെയും ക്വാറന്റൈനിൽ അടിയന്തരമായി പ്രവേശിപ്പിച്ചത്. ആ അടിയന്തരമായി പ്രവേശിപ്പിച്ചവരിൽ ഭൂരിപക്ഷം ആളുകൾക്ക് നെഗറ്റീവാണ്. പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അതിനുശേഷം ഒരു സാമൂഹ്യ ബന്ധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ കോവിഡ് 19 വ്യാപനത്തെ വളരെ ഫലപ്രദമായി തടയുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്, കഴിഞ്ഞ യോഗത്തിന്റെ കഴിഞ്ഞ യോഗ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും നിരവധി പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഏതാനും ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ എത്തിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. 40 ദിവസങ്ങൾ ഒഴിവാക്കിയാണെങ്കിൽ 5 ദിവസത്തോളം പഞ്ചായത്ത് ഓഫീസ് അടച്ചിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. പക്ഷെ പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടപ്പോഴും അവിടെ നടത്തേണ്ട ഓൺലൈനായി ചെയ്യേണ്ട എല്ലാ സേവനങ്ങളും കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരെല്ലാവരുടെ വീടുകളിൽ ഇരുന്ന് ഓൺലൈനായി കൊടുക്കേണ്ട എല്ലാ സേവനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓഫീസിന്റെ ചുമതല നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ SSന്റെ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ഓൺലൈനായി കൊടുക്കാവുന്ന എല്ലാ സേവനങ്ങളും അക്ഷയ മുഖാന്തരം ഓൺലൈനായി കൊടുത്ത അപേക്ഷകളിലെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നും ഒരു തടസ്സവും നിലവിലുണ്ടായിട്ടില്ല. പിന്നെ പുതിയ അപേക്ഷകൾ ഓൺലൈനിൽ കൊടുത്തതിലെല്ലാം പ്രോസസ്സ് ചെയ്ത് തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ അണുനശീകരണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ കാലത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തോടുകൂടി ബഹുമാനപ്പെട്ട കളക്ടർ തീരുമാനമെടുത്താൽ തുറന്ന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. സേവനങ്ങളുടെ കാര്യത്തിൽ ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല. അത് ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വോട്ടർ പട്ടികയുടെ കാര്യത്തിലാണെങ്കിലും ശരി, വിവിധ പെൻഷനുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാം ഓൺലൈൻ പ്രോസസ്സിംഗ് വളരെ കൃത്യമായി ഈ 5 ദിവസം നടന്നിട്ടുണ്ട്. ഒരു തടസ്സവും കൂടാതെ ആളുകൾക്ക് ലഭ്യമാകേണ്ട സേവനം നടത്തിയിട്ടുണ്ട്. നേരിട്ട് ഫിസിക്കലി നമുക്ക് അപ്പിയർ ചെയ്ത് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചെറിയ ബേജാറ് മാത്രമാണ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. റൈറ്റ് ഫ്രഷൻ ന്യൂസ്, പഴയന്നൂർ.